ബബ്രി മസ്ജിദ് തകർക്കൽ കാൽനൂറ്റാണ്ടിന് ശേഷം ബിജെപിയെ വീണ്ടും വേട്ടയാടുന്നു രാഷ്ട്രീയമായി പാർട്ടിക്ക് തിരിച്ചടിയാണെന്ന് വിലയിരുത്തുമ്പോഴും പൊതുമണ്ഡലത്തിൽ രാമജന്മഭൂമി വിഷയം വീണ്ടും സജീവമാക്കി നിർത്താൻ ബിജെപിക്ക് അവസരം ലഭിക്കുന്നതാണ് സുപ്രീം കോടതി വിധി ഉത്തർപ്രദേശിൽ ബിജെപിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സർക്കാരുള്ള സാഹചര്യത്തിൽ കേസിന്റെ വിചാരണ പോലും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ബിജെപിക്ക് സാധിക്കും രാമക്ഷേത്ര നിർമ്മാണം രണ്ട് കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഹിന്ദു സംഘടനകൾ മുറവിളി തുടങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിഷയം സജീവമാക്കി നിർത്താൻ ബിജെപി ശ്രമിക്കും വിചാരണ പൂർത്തിയാകുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് തുടങ്ങുമെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ബി ജെ പിക്ക് മോദിയെ എതിർക്കുന്ന പക്ഷത്തുള്ളവരാണ് അദ്വാനിയും മുരളി മനോഹർ ജോഷിയും മോദി അമിത്ഷാ കൂട്ടുകെട്ട് ബി ജെ പിക്കുള്ളിൽ പിടിമുറുക്കിയതിനെ തുടർന്ന് രണ്ടുപേരെയും മണ്ഡൽ എന്ന സംവിധാനം ഉണ്ടാക്കി മാറ്റിയിരുന്നു രാഷ്ട്രപതി പദവി അദ്വാനിയും ഉപരാഷ്ട്രപതി പദവി ജോഷിയും ആഗ്രഹിച്ചിരുന്നു എന്നത് രഹസ്യമല്ല രണ്ടുപേരെയും ഉൾപ്പെടുത്തുന്നതിനോട് മോദിക്ക് താല്പര്യവുമില്ല കോടതി വിധി മോദി ഷാ കൂട്ടുകെട്ട് ആയുധമാക്കും അദ്വാനിയെ പോലെ ബി ജെ പി ഇന്നത്തെ തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന നേതാവിന്റെ രാഷ്ട്രീയമായ പടിയിറക്കം കൂടിയാണിത് പ്രധാനമന്ത്രിയാകാനുള്ള സ്വപ്നം രണ്ടായിരത്തിഒൻപതിൽ ജനങ്ങൾ തകർത്തു രാഷ്ട്രീയത്തിന്റെ അവസാന നാളുകളിൽ രാഷ്ട്രപതിയാകാനുള്ള ആഗ്രഹം കോടതിയും തള്ളിക്കെടുത്തി വിചാരണ നേരിടാൻ പോകുന്ന ഉമാഭാരതി കേന്ദ്രമന്ത്രിസഭയിലും രാജസ്ഥാൻ ഗവർണർ സ്ഥാനത്ത് കല്യാൺസിംഗം തുടരുന്നതിലെ ധാർമ്മിക പ്രശ്നം പരിശോധിക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതേസമയം അധികാരമുണ്ടായിട്ടും സി ബി ഐയെ സ്വാധീനിക്കാൻ ശ്രമിച്ചില്ല എന്ന് ബി ജെ പിക്ക് പറയാം വസന്ത് മാതൃഭൂമി ന്യൂസ് ഡൽഹി